ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ അരുന്ധതിയെയും വിസ്മയും കാണുന്നതോടുകൂടി കുറച്ച് ടെൻഷനായിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അരുന്ധതിയാണെങ്കിൽ ശ്യാമയോട് സംഗീതത്തിലെ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ശ്യാമയെല്ലാം കറക്റ്റായിട്ടാണ് പറയുന്നത്. അരുന്ധതി പക്ഷേ ശ്യാമയ്ക്കൊന്നും അറിയില്ല എന്നൊക്കെ എല്ലാരോടും പറയുന്നു. ശ്യാമ പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറയുന്നു. കുട്ടികളുടെ രക്ഷകർത്താക്കളോട് പറയാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലം തെറ്റായ സ്ഥലത്താണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ശ്യാമയ്ക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ രണ്ടുപേരോടും തർക്കിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചതൊക്കെ ശരിയാണ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്നൊക്കെ പറയുന്നു. പക്ഷെ വിസ്മയും വിസ്മയുടെ അമ്മയും അത് സമ്മതിക്കുന്നില്ല. കുട്ടികളുടെ രക്ഷകർത്താക്കളും അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ പറയുന്നതായിരിക്കും തെറ്റ്, വിസ്മയ പറയുന്നതായിരിക്കും ശരി, വിസ്മയ വലിയ പാട്ടുകാരിയല്ലേ, അതുകൊണ്ട് വിസ്മയ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറയുന്നു. കുട്ടികളുടെ പേരൻസ് എല്ലാം കുട്ടികളോട് പറയാണ്, ഇനിയും ഇവിടെ പഠിക്കേണ്ട, ഈ ടീച്ചർക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കാനെന്നൊക്കെ. പക്ഷെ പേരൻസ് ആരും വിശ്വസിക്കുന്നില്ല, കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നു. എല്ലാരും പോയതിനു ശേഷം ശ്യാമയാണെങ്കിൽ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതല്ലേ, എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത്, നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമല്ലേ, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. അരുന്ധതി അപ്പോൾ പറയാണ്, ഇവിടെ വന്ന കുട്ടികൾക്കോ അവരുടെ രക്ഷകർത്താക്കൾക്കോ ഒരു കാര്യവും അറിയത്തില്ല സംഗീതത്തെ കുറിച്ച്, അതുകൊണ്ട് അവരോട് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ പറയുന്നു. നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, നീ എനിക്ക് കരാർ എഴുതി തന്നിരിക്കുന്നതാണ്, എന്റെ മകൾക്ക് മാത്രമേ നീ പാട്ട് പാടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നു. ശ്യാമയപ്പോൾ ചോദിക്കുന്നുണ്ട്, കരാറിലാണെങ്കിൽ പാട്ട് പാടുന്ന കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്, പഠിപ്പിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ സംഗീതത്തെ കുറിച്ച് പറഞ്ഞതെല്ലാം തെറ്റാണ്, വേണമെങ്കിൽ ഞാൻ മത്സരത്തിന് വരെ തയ്യാറാണെന്ന് ശ്യാമ പറയുന്നു. അതുമാത്രമല്ല, കരാറിൽ നിങ്ങൾ പറയുന്നത് പോലെ പഠിപ്പിക്കരുതെന്നൊരു വാക്കുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാതിരിക്കാം, നിങ്ങൾ ഒരു വക്കീലിനെ കൂട്ടിട്ട് വാ എന്നൊക്കെ പറയാണ്. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട്, ഉടനെ തന്നെ ഞാൻ വക്കീലിനെ ഒക്കെ കൂട്ടിട്ട് വരുന്നുണ്ടെന്ന്, എന്തായാലും നീ പാട്ട് പാടാനും പാട്ട് പഠിപ്പിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല, നിന്റെ നാക്ക് ഞാൻ അറുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്നും പോകുന്നു. രണ്ടുപേരും വീട്ടിൽ നിന്നും പോയതിനു ശേഷം ശ്യാമയുടെ അമ്മ ശ്യാമയോട് പറയുന്നുണ്ട്, എനിക്ക് മോളെ ഓർത്തിട്ട് പേടിയാകുന്നു, മോളെ അവർ ഉപദ്രവിക്കോ വല്ലതും ചെയ്യുമോ എന്നൊക്കെ പേടിയാണെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ. പിന്നീട് ആദിത്യൻ അഖിലിനെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ അമ്മ കടയിൽ വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ആദിത്യൻ പറയാണ്, അമ്മ ഇവിടെ വന്നതിനു ശേഷം നിന്റെ ഫോട്ടോ എടുത്തിട്ട് കരയുകയായിരുന്നു, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയായിരുന്നു. അഖിൽ നേരിട്ട് പേടിയായിരുന്നപ്പോഴെല്ലാം അമ്മ കൂടെ വേണമായിരുന്നു, പക്ഷെ ഇപ്പൊ അമ്മ വേണ്ട, അമ്മ വിട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, അമ്മയാണെങ്കിൽ അരുണിനോടും ആദിത്യനോടും ചോദിച്ചു, നിങ്ങളും എപ്പോഴാണ് എന്നെ വിട്ടിട്ട് പോകുന്നതെന്നൊക്കെ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അഖിലിന് ഒരുപാട് സങ്കടമാകുന്നു. അഖിൽ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അഖിലാണെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് റൂമിനകത്ത് ഇരുന്ന് കരയുകയാണ്. ആ സമയത്ത് ശ്യാമ അടുത്തേക്ക് വരുന്നു, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയെ ഓർമ്മ വരുന്നു എന്നൊക്കെ, അമ്മ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നു. ശ്യാമയപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ശ്യാമയും വിഷമിക്കുകയാണ്, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് അടുത്ത ദിവസം അഖിലും ശ്യാമയും അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അശ്വതിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്, അരുണിന്റെ കാറിൽ കയറിയ കാര്യങ്ങളെല്ലാം പറയുന്നു. ശ്യാമയും അഖിലും അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ. അതിനുശേഷം ശ്യാമ പറയാണ്, ശ്രീകുട്ടിയെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്, ശ്രീകുട്ടിയാണെങ്കിൽ സംഗീതവും പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് സംഗീതം പഠിപ്പിക്കുന്നതെന്ന്. അഖിൽ പറയുന്നുണ്ട്, ശ്യാമയാണ് സംഗീതം പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അശ്വതി ചോദിക്കുകയാണ്, ശ്യാമയ്ക്ക് പഠിപ്പിക്കാനൊക്കെ അറിയുമോ എന്ന്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറച്ചൊക്കെ സംഗീതം പഠിപ്പിക്കാനൊക്കെ അറിയുമെന്ന്. അഖിലപ്പോൾ പറയുന്നുണ്ട്, ശ്രീകുട്ടിയെ പഠിപ്പിക്കാൻ വരുമ്പോൾ അശ്വതി കൂടെ വന്നാൽ മതി, ശ്യാമയുടെ പാട്ട് കേൾക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് അഖിലും ശ്യാമയും വെളിയിൽ വെച്ചാണെങ്കിൽ വിസ്മയെ കാണുന്നു. വിസ്മയ അപ്പോൾ രണ്ടുപേരോടുമായിട്ട് ചോദിക്കുകയാണ്, ഇനിയും സിറ്റിയിലെങ്ങാനും പാട്ട് പഠിപ്പിക്കാൻ നോക്കുകയാണോ, അതൊന്നും നടക്കത്തില്ല, ഞാനും അമ്മയും അതും തടയുമെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിലെ എല്ലാ പാട്ടുകാരെയും നിങ്ങളാണോ ഹോൾസെയിലായിട്ട് എടുത്തിരിക്കുന്നതെന്ന്. വിസ്മയ അപ്പോൾ പറയണം, നിങ്ങൾ കൂടുതലൊന്നും ഒച്ച ഉണ്ടാക്കേണ്ട, ഞാനിവിടെ ഒച്ച ഉണ്ടാക്കിയാൽ എന്റെ ഫാൻസ് എല്ലാം ഇവിടെ കൂടും, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ പറയുന്നുണ്ട്, ഇത് കേരളമാണ്, ഇവിടെ ആരാധന മൂത്തിട്ട് ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പോകത്തില്ല. വലിയ ആരാധകരൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്, അമ്മയ്ക്കും മകൾക്കും ഒരു ഉളുപ്പുമില്ലല്ലോ, വല്ലവരെയും സൗണ്ട് കടമെടുത്തിട്ടാണല്ലോ വലിയ ആളായിട്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.